ഞാൻ വിചാരിച്ചത് സാധിച്ചു കഴിഞ്ഞു. ഞാൻ വിചാരിച്ച വലയിൽ വീറ് കുടുങ്ങിയിരിക്കുകയാണ്. ഇനിയാണ് എന്റെ കളി തുടങ്ങുവാൻ പോകുന്നത്. ടിക്കിട്ടോ, വേഗം വരൂ. ഇവൻ നമ്മൾ അറ്റാക്ക് വന്നിരിക്കുകയാണ്. വീർ, ഓടിക്കാ. ഇപ്പോൾ എനിക്കൊരു ഗാഡ്ജറ്റിനും കമാൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യും? എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യണം. താങ്ക് യു വീർ. എവിടെയോ എന്തോ ഒരു പ്രശ്നമുണ്ട്. ഇതെല്ലാം ആ മാഡ്മാക്സിന്റെ ചതിക്കളിയാണ് മോളെ. അവൻ ഏതോ ഒരു ഡിവൈസ് വെച്ച് വീറിന്റെ തൊണ്ട ജാമാക്കിയിരിക്കുക. വീറിന് അവന്റെ ഗാഡ്ജറ്റ്സിനെ കമാൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. എന്നിട്ട് അവൻ അവന്റെ റോബോട്ടിനെ അയച്ചിരിക്കുക. വാ മോളെ, അവന്റെ തൊണ്ടയിലെ പ്രശ്നം ഞാൻ പരിഹരിച്ചു തരാം. അതേ ഒരു വഴിയുള്ളൂ. ചാടിപ്പോകുന്നു നമ്മുടെ വീറിനെ പോലെ ഉണ്ടല്ലോ. പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ അവൻ എങ്ങനെയാ സാധിക്കുന്നത്? പക്ഷേ അച്ഛാ, ഞാനൊരു കാര്യം പറയട്ടെ, വീറൊരു റോബോട്ടാണ്. റോബോ ബോയും വീർ തന്നെയാണ് അച്ഛാ, എനിക്ക് ഉറപ്പുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് ആരും വിശ്വസിക്കുന്നില്ല, അതാണ് പ്രശ്നം. വീർ, ഞാൻ ഇപ്പൊ തന്നെ അവനെ എടുത്തിട്ട് ചവിട്ടി ഒരു പരിവാക്കാൻ നോക്കിക്കോ. എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണം. ആരെങ്കിലും ഇവിടെ റോബോ ബോയുടെ ഫ്രണ്ട് ഉണ്ടെങ്കിൽ അവർക്ക് ഞാൻ ഫ്രീ ആയിട്ട് ചാറ്റ് കൊടുക്കാൻ തയ്യാറാണ്. ചാട്ട്, എല്ലാവരും വരൂ, വേഗം വേഗം വരൂ. ഞാൻ റോബോ ബോയുടെ ഫ്രണ്ട് ആണ്. എന്റെ പേര് ചിന്തു എന്നാ. അവൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. നീ റോബോ ബോയുടെ ഗോട്ടുകാരനാ? സത്യമാണോ? നീ വലിയ ഭാഗ്യവാനാണ് ചിന്തു. വേഗം ചെല്ലടാ, ചിന്തുവിന് ആവശ്യമുള്ള എല്ലാ ചാട്ടും കൊണ്ടുപോവാ. വേഗം വേഗമായി കുട്ടി, മോനെ. ചിന്തു, ഞാനൊരു കാര്യം കേട്ടല്ലോ, റോബോ ബോയുടെ കയ്യില് ഗാഡ്ജറ്റ്സ് ഉണ്ടെന്ന് കേട്ടായിരുന്നല്ലോ. പിന്നെ ഓരോരോ സ്യൂട്ട്സും ഒരേ സമയത്ത് 7 രീതിയിൽ അവന് ഫൈറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് കേട്ടല്ലോ. എന്റെ ഫ്രണ്ട് വേറെ വേറെ 7 ഡ്രസ്സിംഗ് സ്യൂട്ടിൽ വരും. അവനുണ്ടല്ലോ, അവൻ വിചാരിച്ച എന്ത് വേണമെങ്കിലും നടക്കും. അവനെ എല്ലാ സ്യൂട്ടും ധരിപ്പിച്ച് കുറച്ച് നേരത്തേക്ക് ഇവിടെ എത്തിച്ചാൽ, അത് മാത്രമല്ല 7 രൂപത്തിലും അവനെവിടെ എത്തിച്ചാൽ ഞാൻ നിനക്ക് ജീവിതകാലം മുഴുവൻ ചാട്ട് തരാം. ഞാൻ അവന്റെ ഫാനായി പോയി. അവന്റെ 7 രൂപത്തിനുള്ള ഫോട്ടോ എനിക്ക് എടുക്കണം. അതിന് നിനക്ക് ഞാൻ ചാട്ട് കഴിക്കാൻ തരാം. പ്ലീസ് പ്ലീസ് പ്ലീസ്. നിന്റെ കൂട്ടുകാരൻ ഇങ്ങോട്ട് വിളിക്കോ. കുറച്ച് സമയത്തേക്കല്ലേ എന്റെ മാജിക് പവർ കൊണ്ട് വീറിന്റെ ക്ലോൺസ് ഉണ്ടാക്കാം. എന്നിട്ട് അതെല്ലാം ഇവിടെ വരുത്താം. ഇവനും സന്തോഷമായിക്കോളും. പിന്നെ എനിക്ക് ജീവിതകാലം മുഴുവൻ ഫ്രീ ആയിട്ട് ചാട്ട് കഴിക്കാലോ. ഇവന്റെ ചാട്ടിന് എന്തൊരു ടേസ്റ്റാ. അവൻ എത്രയും പെട്ടെന്ന് 7 രൂപത്തിൽ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പോവാ. അവൻ എന്റെ അടുത്ത് ഇവിടെ മീറ്റ് ചെയ്യാൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്പം വെയിറ്റ് ചെയ്യാൻ അവൻ വന്നോണ്ടിരിക്കായിരിക്കും. അക്കിടം പക്കിടം ആലം പാലം ഇക്കിടം തിക്കിടം ദം തമാദം. വീറിന്റെ ക്ലോൺസ് വേറെ വേറെ സ്യൂട്ടിൽ ഇവിടെ വരട്ടെ. മരത്തിന്റെ പുറകിൽ നിന്ന് ഇവിടെ വരട്ടെ. ഞാൻ ഇവരുടെ കൂടെ നിന്ന് കുറച്ച് ഫോട്ടോ എടുക്കട്ടെ. ഏഹ്
ശരി, നിങ്ങൾ കുറച്ച് ചാട്ട് കഴിക്കോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ചിന്തുമോനെ, ഞാൻ പറയുന്നതൊന്നും ഇവർ കേൾക്കുന്നില്ല. ഞാൻ പറയുന്നതൊക്കെ അനുസരിക്കാൻ ഇവരോടൊന്ന് പറഞ്ഞേ. കുറച്ച് സമയത്തേക്ക് മതിയടാ, എന്ത് പറഞ്ഞാലും അവര് ചെയ്യണം. നിനക്ക് ഞാൻ ചാട്ട് തരാം. പ്ലീസ് പ്ലീസ് പ്ലീസ്. എന്റെ ഫ്രണ്ട് അല്ലേ നീ, ഇയാള് പറയുന്ന എല്ലാം കേക്ക്, ഇയാള് പറയുന്ന എല്ലാം ചെയ്യണം. നിങ്ങൾ എല്ലാവരും എന്റെ കൂടെ വരണം, നമുക്കൊരു ഫോട്ടോഷൂട്ട് നടത്താം. മോനെ ചിന്തു, നീ ചാട്ട് കഴിക്ക്, ഞങ്ങളിപ്പോ വന്നേക്കാം. ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾ അനുസരിക്കുന്നു. ഗുഡ്. എന്നാൽ ശ്രദ്ധിച്ചു കേൾക്ക്, ഇവൻ നമ്മുടെ ശത്രുവാണ്. ഇവൻ നിങ്ങളുടെ ഫേസ് വെച്ച് അലഞ്ഞോണ്ടിരിക്കുക. എല്ലാവരെയും ഇവൻ ശല്യപ്പെടുത്തുന്നുണ്ട്. ഇവനെ കണ്ടെത്തി. മോനെ ജിന്തു, അവളിപ്പോ ജയിലിൽ നിന്ന് എസ്കേപ്പ് ആയിരിക്കുക. നിന്നെ അന്വേഷിച്ച് നടക്കുക അവള്. പക്ഷേ നീ ഭൂമിയിലാണെന്നുള്ള കാര്യം അവക്ക് അറിയില്ലെന്നാ എനിക്ക് തോന്നുന്നത്. എന്നാലും പേടിക്കാനൊന്നുമില്ല കേട്ടോ. അപ്പൂപ്പ, നിങ്ങളെ ചിന്തുവിനെ നിങ്ങളുടെ കൂടെ തന്നെ കൂട്ടിക്കൊണ്ട് പോയിക്കോ. അങ്ങോട്ട് പോകുന്നത് ജിന്തുവിന് ഇവിടത്തേക്കാൾ കൂടുതൽ അപകടമാ. ഇവനെ ജിൻ വേൾഡിലാ അവള് തേടിക്കൊണ്ടിരിക്കുന്നേ. ജിന്തു ഇന്ന് ആ ജിൻ ക്യാച്ചർ. അവളെ നീ കാണുകയാണെങ്കിൽ ഇത് വെച്ച് അവളെ എങ്ങ് പിടിച്ചേക്ക്. ഓക്കേ അപ്പൂപ്പ. അവളൊരു അപകടം പിടിച്ച ജിന്നാണ്. അവള് പകരം ചോദിക്കാൻ തിരിച്ചു വരും. പക്ഷെ ആ ജിന്നിന് നീ ഇവിടെയുള്ള കാര്യം അറിയില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട ചിന്തു, നിനക്ക് സുഖാണല്ലോ. നീ കാരണം ഇത്രയും നാൾ ഞാൻ ജയിലിലായിരുന്നു, നിനക്കറിയോ. ഇപ്പോ ഞാൻ നിന്നോട് പകരം ചോദിക്കാൻ വന്നിരിക്കുക. ഞാൻ എന്റെ ശക്തി വർദ്ധിപ്പിക്കാൻ പോവുകയാ. ഇനി നിന്റെ കാര്യം ഞാൻ പറഞ്ഞാ നീ തെറ്റിദ്ധരിക്കില്ലല്ലോ. സത്യം പറയടാ, ചിന്തു ഇപ്പൊ എങ്ങോട്ടാ പോയത് പറയാൻ. എനിക്കറിയില്ല. ചിന്തു ചിന്തു എന്റെ ഒരു ശത്രുവാണ്. ശത്രുവിന്റെ ശത്രു എന്റെ കൂട്ടുകാരനാണ്. അതുകൊണ്ട് നീ ഇന്നു മുതൽ എന്റെ കൂട്ടുകാരനാണ്. ശരി, ഇനി നീ പറ. ചിന്തു എവിടെയുള്ളത്? നിനക്കൊരു കാര്യം അറിയോ? എനിക്ക് ഡോങ്കിയെ വെച്ച് ഒരുപാട് ആഹാരങ്ങൾ ഉണ്ടാക്കാൻ അറിയാം. കാണിക്കട്ടെ. ഡോങ്കി ലോപ്യാസ, ഡോങ്കി മുലായ്, ഡോങ്കി തന്തൂരി, ഡോങ്കി ടിക്ക മസാല. വേണ്ട വേണ്ട, എന്നെ രക്ഷിക്കേ. ഒരു കാര്യം ഓർത്തോ, ഒരു തവണ ഞാൻ ചിന്തുവിനെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ നിന്നെ എന്നെ പോലെ സുന്ദരിയായ ഒരു പെർഫെക്റ്റ്ലി ലേഡി ജിന്നാക്കി മാറ്റും. നീ എന്തിനാ ഇത്ര അധികം പേടിക്കുന്നത് ചിന്തു? മാജിക് കാണിച്ച് അവിടുന്ന് എസ്കേപ്പ് ആകായിരുന്നില്ലേ? അവളെ കണ്ടപ്പോ തന്നെ ഞാൻ എല്ലാ കാര്യവും മറന്നുപോയി വീർ. അകടം പകടം മന്ത്രം പോലും ഞാൻ മറന്നു. അവളെ പിടിക്കാൻ അപ്പൂപ്പ നിന്റെ കയ്യിൽ ഈ ജിൻ ക്യാച്ചർ തന്നതല്ലായിരുന്നോ? ഇത് വെച്ച് നീ അവളെ പിടിച്ചേക്ക്. പേടി കൊണ്ട് വാ തുറന്ന് സംസാരിക്കാൻ പോലും ആവുന്നില്ല. പിന്നെ എങ്ങനെയാ അവളെ പിടിക്കുന്നത്? അവൾ എവിടെ വേണേലും എപ്പോ വരാനും ചാൻസ് ഉണ്ട്. അയ്യോ, മറന്നുപോയി. ഞാനിവിടെ എന്തെടുക്കാ? എനിക്ക് ശരിക്കും വിശപ്പുണ്ട്. എനിക്കിപ്പോ ചാട്ട് കഴിക്കാൻ തോന്നുന്നു. എന്താണിത്? രാക്ഷസൻ! ഇമിലി, ഇതിന് കാരണം ചിന്തുവിന്റെ മാജിക് ആണെന്നാ തോന്നുന്നത്. ചിന്തു, ചിന്തു നീ എവിടെയാ? ചുൾബുൾ, നീ വേഗം ചെല്, ചിന്തുവിനെ പോയി കണ്ടുപിടിക്ക്. ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. റോബോ ബോയ് സ്യൂട്ട് ഓൺ. ഞാനൊരു രാക്ഷസനെ പോലെ വളർന്നിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചാലും ചെയ്യാൻ പറ്റും. ബണ്ടി, നീ ഈ സിറ്റി വിട്ട് പുറത്തേക്ക് പോ. നീ കാരണം ഈ സിറ്റിയിലെ ജനങ്ങളെല്ലാം പേടിക്കുകയാണ്. റോബോ ബോയ്, ഈ ഞാൻ ആരാണെന്ന് നിനക്ക് ഇപ്പൊ ഞാൻ കാണിച്ചു തരാം.
ലോകം തന്നെ എന്നെ കണ്ടിട്ട് പേടിച്ച് വിറയ്ക്കുകയാണ്. പക്ഷെ ഞാൻ ആരെയും കണ്ട് പേടിക്കില്ല. നല്ല വിശപ്പുണ്ട്, കുറച്ച് മധുര പലഹാരങ്ങൾ കഴിച്ചേക്കാം. ഞാനിതൊക്കെ കഴിക്കാൻ പോവാ, നീ എന്നെ തെറ്റിദ്ധരിക്കില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനിതാ ശക്തിമാനായി മാറിയിരിക്കുകയാണ്. ദാ വരുന്നു ശക്തിമാൻ. എന്നെ വിട്, എന്നെ വിട്. നീ എന്തേ ചെയ്യുന്നേ? എന്നെ വിട്ടേക്ക്. ഞാനിപ്പോൾ പറന്നുകൊണ്ടിരിക്കുകയാണ്. നിന്റെ അവസാനം ഇവിടുന്ന് തുടങ്ങുകയാണ് റോബോ ബോയ്. ഞാൻ തിന്മയുടെ കൂട്ടുകാരനും നന്മയുടെ എതിരാളിയുമാണ്. സോറി സോറി സോറി, ഒന്നുകൂടി പറയാം, ഒന്നുകൂടി പറയാം. ഞാൻ നന്മയുടെ കൂട്ടുകാരനും തിന്മയുടെ എതിരാളിയുമാണ്. ഞാൻ റോബോ ബോയ് ആണ്. എന്റെ കഥയല്ല, നിന്റെ കഥയാണ് അവസാനിക്കാൻ പോകുന്നത്. ഇന്നാ പിടിച്ചോ, ഇന്നാ പിടിച്ചോ, ഇന്നാ പിടിച്ചോ. വീണ്ടും നീ എന്നെ അറ്റാക്ക് ചെയ്തല്ലേ റോബോ ബോയ്. നിന്റെ ടാർഗറ്റ് എല്ലാം മിസ്സായി പോയത് കണ്ടില്ലേ? നിനക്കെന്താ കാഴ്ചയ്ക്ക് വല്ല കുറവുമുണ്ടോ റോബോ ബോയ്? ഇനി എന്റെ ഊഴമാ. വീർ, എന്താ സംഭവിച്ചെന്നറിയോ? ഓ, അപ്പൊ നീ തിരിച്ചെത്തിയല്ലേ. അവസാനമായിട്ട് നിനക്കൊരു അവസരം ഞാൻ തരുന്നു. ധൈര്യമുണ്ടല്ലോ, അറ്റാക്ക് ചെയ്യ്. ഇപ്രാവശ്യം നീ എന്റെ കയ്യിൽ നിന്ന് ഒരു കാരണവശാലും രക്ഷപ്പെടില്ല. ഓക്കേ, എന്നാ ശരി, ഇത് നീ പിടിച്ചോ. ഇതൊക്കെ എങ്ങനെയാ സംഭവിച്ചത്? ഇത് ചീറ്റിംഗ് ആണ്. ആദ്യം ടാർഗറ്റ് മിസ്സായതല്ലേ, ഇപ്പൊ ശരിക്കും ടാർഗറ്റ് ചെയ്ത് തന്നെ അടിച്ചു തെറിപ്പിച്ചല്ലോ. ബോസ്, ഈ റോബോ ബോയ് ശരിക്കും ചീറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ടിംബക്റ്റു എങ്ങോട്ടാ ഓടിപ്പോയത്? വീണ്ടും ആ റോബോട്ടിന് മുമ്പിൽ ചെന്ന് പെടരുത്. റോബോ ബോയ് ആകുന്ന അത്ര എളുപ്പമുള്ള കാര്യമൊന്നല്ല. ആ റോബോ ബോയ് എന്നെ കണ്ട് പേടിച്ച് ഓടുകയാണല്ലോ, പിന്നെ ഞാൻ എന്തിനാ ഓടേണ്ട കാര്യം? ആ റോബോ എന്നെ കണ്ട് പേടിച്ച് ഓടുകയാണല്ലോ, പിന്നെ ഞാൻ എന്തിനാ ഓടുന്നേ? ഇപ്പോൾ ഇതാ ഞാൻ തുടങ്ങുകയാണ്. നീ ഒരിക്കലും തോറ്റ് പിന്മാറില്ലല്ലേ. ഇന്നാ പിടിച്ചോ, പാറ്റുമെങ്കിൽ അടിക്ക്, ഷൂട്ട് ചെയ്ത് കാണിക്ക്. ദേ ഇവിടെ അടിക്ക്. ശരി, ഓക്കേ, നിന്റെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ. ആ